നിങ്ങൾക്കറിയോ മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് ഇറങ്ങിയിട്ട് 29 വർഷം കഴിഞ്ഞു. ഹിസ്റ്ററി പാസ്റ്റ് പ്രസന്റ് ബുക്കൈ എന്ന ആൽബത്തിലുള്ളതാണ്. എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആൽബമാണ്. എനിക്ക് തോന്നുന്നു മൈക്കിൾ ജാക്സന്റെ 9th സ്റ്റുഡിയോ ആൽബം എന്നാണ്. ഇത്രയും എപ്പിസോഡ്സ് എടുത്തെങ്കിലും എനിക്ക് തോന്നുന്നു മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം കിങ് ഓഫ് പോപ്പിനെ പറ്റിയിട്ട് ഒരു എപ്പിസോഡ് എടുത്തില്ലെങ്കിൽ ഇറ്റ്സ് എ വേസ്റ്റ്, ലിറ്ററലി എ വേസ്റ്റ്. ലിറ്ററലി കിങ് ആണ്. അതായത് മൈക്കിൾ ജാക്സൺ സെറ്റ് ചെയ്തിട്ടുള്ള പല റെക്കോർഡുകളും ഭേദിക്കാൻ ഇത്ര കാലത്തിന് ശേഷം ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ മൈക്കിൾ ജാക്സന്റെ ഒരു സ്റ്റോറി തുടങ്ങുന്നത് ശരിക്കും മൈക്കിൾ ജാക്സന്റെ ഫാദർ എന്നാണ്. അവർ അട്ടർ പോവേർട്ടിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതുപോലെ മൈക്കിൾ ജാക്സന്റെ ഫാദർ ജോ ജാക്സൺ, ആളൊരു ഭയങ്കര അബ്യൂസീവ് ഫാദർ ആണെന്നുള്ളൊരു അലിഗേഷൻ ഉണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല, പക്ഷെ മെന്റലിയും ഫിസിക്കലിയും ജാക്സൺ സിബ്ലിങ്സിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും ജോ ജാക്സൺ ആണ് ജാക്സന്റെ ചേട്ടന്മാരെ മൂന്നുപേരെ ചേർത്തിട്ട് ദി ജാക്സൺസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റിൽ ഒരു ബാൻഡ് തുടങ്ങുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൈക്കിൾ ജാക്സന് വെറും 6 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മൈക്കിള് ഈ ബാൻഡിന്റെ ഭാഗമാവുന്നത്. പിന്നെ മൈക്കിളിന്റെ ബ്രദറും കൂടെ ചേർന്ന് ദി ജാക്സൺ 5 എന്ന് പറയുന്ന ഐക്കോണിക് ബാൻഡ് അങ്ങനെയാണ് രൂപം കൊണ്ടുവന്നത്. ഈ ജാക്സൺ 5-ലെ ഏറ്റവും യങ്സ്റ്റ് ആയിട്ടുള്ള ആളാണ് മൈക്കിൾ. പക്ഷേ ജാക്സൺ 5 പെർഫോം ചെയ്യുമ്പോൾ ആരാധകരെ കയ്യിലെടുത്തിരുന്നത്, അല്ലെങ്കിൽ ആരാധകർ ഏറ്റവും കൂടുതൽ ആരാധകരെ സൃഷ്ടിച്ചിരുന്നത് മൈക്കിൾ ജാക്സൺ ആണ്. അതുപോലെ തന്നെ അതിൽ ആദ്യമായിട്ട് സോളോ കരിയർ ആരംഭിക്കുന്നതും മൈക്കിൾ ജാക്സൺ ആണ്. 1971 ആരംഭിക്കുന്നത്. പക്ഷേ അത്ര ഫെയിമൊന്നുമില്ല, എല്ലാവരെയും പോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ഒരു 8 വർഷങ്ങൾക്ക് ശേഷം 1979 ജാക്സൺ ആദ്യത്തെ ഹിറ്റ് അടിച്ചു, ഓഫ് ദ വാൾ എന്ന് പറഞ്ഞ ആൽബം. ഏകദേശം 20 മില്യണിലധികം കോപ്പീസാണ് ഓഫ് ദ വാൾ എന്ന് വിറ്റ് കഴിഞ്ഞത്. അതുപോലെ തന്നെ മൈക്കിൾ ജാക്സന് ജാക്സന്റെ കരിയറിലെ ആദ്യത്തെ ഗ്രാമി നേടിക്കൊടുക്കുന്നത് ഓഫ് ദ വാൾ എന്ന് പറഞ്ഞ സോങ് ആണ്. അതിനുശേഷമാണ് ജാക്സന്റെ ഐക്കോണിക് ത്രില്ലർ എന്ന് പറഞ്ഞ ആൽബം പുറത്തു വരുന്നത്. ത്രില്ലർ ഈ ലോകത്താകമാനം സൃഷ്ടിച്ച തരംഗം, എനിക്കറിയില്ല ഇന്നത്തെ ഈ ജനറേഷനിലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ആർക്കെങ്കിലും സ്വപ്നം കാണാൻ പറ്റുമോ അത് എന്ന് നമുക്ക് സംശയമാണ്. ത്രില്ലറിലെ ബീറ്റിറ്റ് ആയാലും ബില്ലി ജീൻ ആയാലും ത്രില്ലർ ആയാലും ഈ പാട്ടുകൾക്കൊന്നും ചുവട് വെക്കാത്ത ആളുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രത്തോളം തരംഗം സൃഷ്ടിച്ച ഒരു ആൽബമായിരുന്നു ത്രില്ലർ. അത് കഴിഞ്ഞിട്ട് ബാഡ് വരുന്നു. ബാഡിലെ 5 സിംഗിൾസ് സൂപ്പർ ഹിറ്റാണ്. ഒരുമിച്ച് ഒരേ ആൽബത്തിൽ 5 പാട്ടുകളും സൂപ്പർ ഹിറ്റ് ആവുകയാണ്. US ബിൽബോർഡ് 100 ചാർട്ടിൽ ആദ്യത്തെ 10 ഇടം നേടുകയാണ് ഈ ഒരേ ആൽബത്തിൽ 5 പാട്ടുകൾ. അപ്പം മൈക്കിൾ ജാക്സൺ അക്കാലത്ത് സൃഷ്ടിച്ചു വന്നിരുന്ന ഒരു തരംഗം എന്താണെന്ന് നമുക്ക് ഫാത്തും ചെയ്യാൻ പോലും പറ്റില്ല. ഇപ്പം മൈക്കിൾ ജാക്സന്റെ കാര്യം നമ്മൾ പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ മൈക്കിൾ ജാക്സൺ എന്ന് വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആദ്യം കിട്ടുക മൈക്കിൾ ജാക്സന്റെ ഐക്കോണിക് സൂപ്പർ ബോൾ പെർഫോമൻസ് ആയിരിക്കും 1993 ഹാഫ് ടൈം ഷോ എന്ന് പറഞ്ഞാൽ. ആൾക്കാർക്ക് ഇങ്ങനെ ജാക്സനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത്രയ്ക്ക് ആകാംക്ഷ ഭരിതരായിട്ട് നിൽക്കുമ്പോഴാണ് അണ്ടർ സ്റ്റേജിൽ നിന്ന് ചാടി ജാക്സൺ സ്റ്റേജിലേക്ക് വരുന്നത്. സ്റ്റേജിലേക്ക് വന്നിട്ട് ലിറ്ററലി 5 മിനിറ്റ്സ് ജാക്സൺ ആ ഒരു പോസ്റ്ററിൽ ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കും, ഇങ്ങനെ നിശ്ചലായിട്ട് നിൽക്കും 5 മിനിറ്റ്സ്. അപ്പം ആൾക്കാരെല്ലാവരും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് മൈക്കിൾ ജാക്സൺ ജാം എന്ന് പറഞ്ഞ സോങ് വെച്ചിട്ട് തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ടോട്ടൽ ഒരു 5 സോങ്സ് എന്തോ ആണ് ജാക്സൺ അന്ന് പെർഫോം ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ത്രില്ലർ ആൽബത്തിലെ ബില്ലി ജീൻ എന്ന് പറഞ്ഞ സോങ് ഉണ്ടായിരുന്നു, മൈക്കിൾ ജാക്സൻ്റെ ദി ഐക്കോണിക് മൂൺ വാക്ക്. കാരണം ഇപ്പോഴും ഈവൻ ടു ദിസ് ഡേ മൈക്കിൾ ജാക്സന്റെ മൂൺ വാക്ക് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ഡാൻസറോ ആർട്ടിസ്റ്റോ ഉണ്ടാവും. മൈക്കിൾ ജാക്സന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരു പട്ടിക പ്രസിദ്ധീകരിക്കാൻ മാത്രം നേട്ടങ്ങളുള്ള ഒരാളാണ് മൈക്കിൾ ജാക്സൺ. 15 ഗ്രാമി അവാർഡ്, 6 ബ്രിട്ട് അവാർഡ്, ഒരു ഗോൾഡൻ ഗ്ലോബ്, പിന്നെ 39 ഗിന്നസ് റെക്കോർഡ്. അതിൽ എക്കാലത്തെയും വിജയകരമായ എന്റർടൈനർ, നമ്മളത് മലയാളീകരിച്ച് പറയുമ്പോൾ അത് അടക്കം 39 ഗിന്നസ് റെക്കോർഡ്. ഒരുപാട് ഹാൾ ഓഫ് ഫെയിമും മൈക്കിൾ ജാക്സന്റെ പേരിലുണ്ട്. തൻ്റെ 50-ാമത്തെ വയസ്സിലാണ് മൈക്കിൾ ജാക്സൺ മരിക്കുന്നത്. ഒരു 50 വർഷത്തെ ജീവിതം കൊണ്ട് ഒരു 6-ാമത്തെ വയസ്സിൽ മൈക്കിൾ ജാക്സൺ ജാക്സൺസ് എന്ന് പറഞ്ഞാൽ ജാക്സൺ 5-ന്റെ ഭാഗമായെങ്കിൽ 46 വർഷത്തെ കരിയറിൽ മൈക്കിൾ ജാക്സൺ നേടിയെടുത്ത ഒരു സക്സസ്, അതായത് സക്സസിന്റെ പീക്കിലാണ്
മൈക്കിൾ ജാക്സൺ മരിക്കുന്നത് ഇപ്പം ഒരു ഒരു ഹാറ്റും അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പ്രിംഗ് ഹെയറും ആ ഒരു സ്യൂട്ടും തക്സഡും ഒക്കെ ഇട്ട് ഒരു സില്ലൗട്ട് കണ്ടാൽ നമ്മൾ പറയും ദാറ്റ്സ് മൈക്കിൾ ജാക്സൺ. യൂറോപ്യൻ മ്യൂസിക്കിൽ അത്ര താല്പര്യം പ്രകടിപ്പിക്കാത്ത ആൾക്കാർ, ഒരു മ്യൂസിക്കിൽ അത്ര താല്പര്യം ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും മൈക്കിൾ ജാക്സനെ അറിയാത്ത ആളുകളില്ല. May 16, 1983 എന്ന് പറയുന്ന ഒരു ഡേറ്റിന് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ആണുള്ളത്. കാരണം അന്നാണ് ജാക്സന്റെ ദി ഐക്കോണിക് മൂൺ വാക്ക് ആദ്യമായിട്ട് ഒരു ടി വി അപ്പിയറൻസ് നടത്തുന്നത്. അതിനുശേഷം ഒരു മൂൺ വാക്ക് ട്രൈ ചെയ്യാത്ത അല്ലെങ്കിൽ ഡേഞ്ചറസ് എന്ന് പറഞ്ഞൊരു ബീറ്റ് പാടാത്ത ഒരു മ്യൂസിക് ആരാധകരും അല്ലെങ്കിൽ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന ആരും ഉണ്ടാവില്ല. അത്രയ്ക്കാണ് ജാക്സന്റെ ഇമ്പാക്ട് മ്യൂസിക് ഇൻഡസ്ട്രിയിലത്. ഈവൻ ടു ദിസ് ഡേ ജാക്സൺ മരിച്ചിട്ട് ഇപ്പം എത്ര വർഷമായി. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്ന പോലെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നില്ല മൈക്കിൾ ജാക്സന്റെ. ഒരുപാട് വിവാദങ്ങൾ അതിപ്പോ പ്രൊഫഷണൽ ലൈഫ് ആണെങ്കിലും പേഴ്സണൽ ലൈഫ് ആണെങ്കിലും വളരെ എന്താ പറയാ ഫെയിമിന്റെ അതായത് സക്സസിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ പോലും ഒരുപാട് കാര്യങ്ങളോട് ഒരേ സമയം ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ആളാണ് മൈക്കിൾ ജാക്സൺ. ജാക്സൺ ഒരു വുമനൈസർ ആണ്. ജാക്സൺ കുട്ടികളെ കൂടുതൽ അബ്യൂസ് ചെയ്യുന്നു. മൈക്കിൾ ജാക്സന്റെ പ്രശസ്തിക്ക് അല്ലെങ്കിൽ ആ ഇമേജിന് ഏറ്റവും കൂടുതൽ കോട്ടം തട്ടിച്ചത് അല്ലെങ്കിൽ മങ്ങലേൽപ്പിച്ചത് ഈ അലിഗേഷൻ ആണ്, മൈക്കിൾ ജാക്സൺ കുട്ടികളെ അബ്യൂസ് ചെയ്തു എന്ന്. മൈക്കിൾ ജാക്സന്റെ അമ്മ പിന്നീട് പറയുണ്ടായി, അതായത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു മൈക്കിൾ ജാക്സൺ ആ അലിഗേഷൻസിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ. കാരണം കുട്ടികളെ ഒരുപാട് ഇഷ്ടമുള്ള ആളായിരുന്നു മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സന്റെ അമ്മ ഒരു ഡോക്യുമെന്ററിയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മകൻ എങ്ങനെ അറിയപ്പെടുക എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പം ജാക്സന്റെ അമ്മ കാത്രിൻ പറഞ്ഞത് സ്നേഹം, സ്നേഹം കൊണ്ട് മാത്രമാണ് ജാക്സൺ അറിയപ്പെടുന്നത്. അത്രത്തോളം സ്നേഹമുണ്ട്, എല്ലാരോടും അത്രത്തോളം സ്നേഹമുണ്ടായിരുന്ന മനുഷ്യനാണ് മൈക്കിൾ ജാക്സൺ. അങ്ങനെയുള്ള ഒരാള് ഇത്രയും അലിഗേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിവാദമായിരുന്നു. അതെ. അപ്പം മൈക്കിൾ ജാക്സൺ പണം കൊടുത്ത് കേസസ് സെറ്റിൽ ചെയ്യാൻ ശ്രമം നടത്തുമ്പോൾ ഈ കേസസ് എല്ലാം എവിഡൻസിന്റെ അഭാവം മൂലം മൈക്കിൾ ജാക്സനെ പിന്നീട് വെറുതെ വിട്ടു. ഈ അടുത്ത് ഒരു കൊറിയോഗ്രാഫർ വരെ മൈക്കിൾ ജാക്സൺ 7 വർഷത്തോളം തന്നെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് റീസെന്റ് ആയിട്ട് ഒരു കൊറിയോഗ്രാഫർ വരെ അലിഗേഷൻ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ഒരു അലിഗേഷനും. പക്ഷെ മൈക്കിൾ ജാക്സൺ ആരാധകരെപ്പോഴും ഉള്ളൂ. നമ്മൾ ഈ ജാക്സന്റെ വിവാദങ്ങളെ പറ്റി പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മ്യൂസിക് ഇൻഡസ്ട്രീനെ പിടിച്ചു കുലുക്കി അത്രയും എഫക്റ്റ് ഉണ്ടാക്കിയതാണ് ജാക്സന്റെ സ്കിൻ കളറിൽ വന്ന ചേഞ്ച്. നമുക്കറിയാം ജാക്സൺ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വംശജനാണ്, ഒരു ബ്ലാക്ക് ആർട്ടിസ്റ്റ് ആണ് മൈക്കിൾ ജാക്സൺ. അപ്പം ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് വരുന്നോറും ജാക്സന്റെ സ്കിൻ കളർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അതായത് ബ്ലാക്ക് ഉള്ളത് പതുക്കെ പതുക്കെ വൈറ്റ് ആയി വരാൻ തുടങ്ങി. അപ്പം ജാക്സൺ എന്താണ് സർജറീസ് ചെയ്തു സ്കിൻ കളർ മാറ്റിയെന്നും, അതായത് സെയിം ജാക്സന് മൂക്കും ഇതുപോലെ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിറ്റിലൈഗോ എന്ന് പറയുന്ന ഡിസീസ് ജാക്സന്റെ സ്കിന്നിൽ ഒരുപാട് എന്താ അൺഈവൻ സ്കിൻ പാച്ചസ് ഉണ്ടാകാൻ തുടങ്ങി. വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന അസുഖമാണ്. ഇതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് കുറെ മേക്കപ്പ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഒരുപാട് എക്സ്ട്രാ മേക്കപ്പ്സ് ജാക്സൺ യൂസ് ചെയ്തിരുന്നു. ജാക്സൺ ഒരു പബ്ലിക് അപ്പിയറൻസ് നടത്തിയിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല, ഐ എം പ്രൗഡ് ടു ബി ആഫ്രിക്കൻ അമേരിക്കൻ, ഐ പ്രൗഡ് ടു റെപ്രസെന്റ് മൈ റേസ്, പ്രൗഡ് ടു റെപ്രസെന്റ് മൈ എത്നിസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, ആ ഇന്റർവ്യൂവിൽ തന്നെ ജാക്സൺ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു അസുഖമുള്ളത് കാരണം എനിക്ക് അധികമായിട്ട് മേക്കപ്പ് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്, ഇതുപോലെ പൊള്ളലേറ്റത് കാരണം പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്താണ് എൻ്റെ സ്കിൻ കളർ ചേഞ്ച് ചെയ്തിട്ടില്ല, അതായിരുന്നു പ്രശ്നം. കാരണം ജാക്സൺ ആഫ്രിക്കൻ ആയതിൽ ജാക്സന് പ്രശ്നങ്ങളുണ്ടെന്നും സ്കിൻ കളർ മാറ്റി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളെ, അതായത് അത്ര സിമ്പിളായിരുന്നില്ല, ഭയങ്കര വിമർശനങ്ങളാണ് ജാക്സന് നേരെ ഉയർന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ആൾക്കാർ, എനിക്ക് തോന്നുന്നു പകുതി ആൾക്കാരും വിശ്വസിക്കുന്നത് ജാക്സൺ അതുകൊണ്ടാണ് സ്കിൻ കളർ ചേഞ്ച് ചെയ്തത്. പക്ഷെ അതിനകത്ത് സത്യം എന്താണെന്ന് ഇപ്പോഴും തെളിയിക്കപ്പെടില്ല. ഈവൻ ജാക്സൺ ഇന്ത്യയിലേക്ക് വന്ന സമയത്തും ജാക്സന്റെ മുഖത്തുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്, അതായത് നമ്മൾ ഈ ഓഫ് ദ വോൾ ഇറയിലൊക്കെ കാണുന്ന ജാക്സൺ ആയിരുന്നില്ല. കുറച്ച് കാലം കഴിഞ്ഞ് ഈ ദേ ഡോണ്ട് റിയലി കെയർ അബൌട്ട് അസ് വരുന്ന ആ ഒരു കാലഘട്ടത്തിലുള്ള ജാക്സൺ, ഈ പ്ലാസ്റ്റിക് സർജറീസിനും ഇതിൽ ജാക്സൺ എടുത്ത മെഡിക്കേഷൻസിനും ജാക്സന്റെ മരണവുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടെന്ന് പറയുന്നത്. ജാക്സന് വീട്ടില് കുഴഞ്ഞു വീണ് നടക്കുന്ന രീതിയിലാണ് കണ്ടെത്തുന്നത്, ഡോക്ടറാണ് കണ്ടെത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജാക്സന്റെ ജീവിതം പോലെ തന്നെ മരണവും പ്രശസ്തിയിലും വിവാദത്തിലുമായിരുന്നു, അഭ്യൂഹങ്ങളിലുമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ വരെ ശരിക്കും നിലച്ചുപോയി എന്നുള്ളൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ആ ലോകത്തുള്ള ആൾക്കാരെല്ലാരും കൂടി അത്രയ്ക്ക് അക്ഷമരായിട്ട് സെർച്ച് ചെയ്യുക, ജാക്സൺ എന്ത് പറ്റി, ജാക്സൺ മരിച്ചു എന്നുള്ള വിവരം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. അതെ, ദിസ് ഈസ് ഇറ്റ് എന്ന് പറഞ്ഞ പുതിയ ആൽബം, അതായത് കംബാക്കിന് ജാക്സൺ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്
ജാക്സന്റെ മരണ വാർത്ത അറിയാം. ജാക്സൺ മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലമാണെന്നാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അപ്പോഴൊരുപാട് തിയറീസ് ഉണ്ട് ജാക്സന്റെ മരണത്തെ കുറിച്ച്. അതിൽ ഏറ്റവും പ്രബലമായത് ജാക്സൺ മരിച്ചിട്ടില്ല എന്നാണ്. ജാക്സൺ ജീവിച്ചിരിപ്പുണ്ട്, ഫേക്ക് ചെയ്തു മരണം. ഒരു പ്രമുഖ മാധ്യമം ഇങ്ങനെ റിപ്പോർട്ട് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ജാക്സൺ ജാക്സന്റെ ലൈഫിൽ ഏൺ ചെയ്ത മണിയേക്കാൾ കൂടുതലായിരുന്നു ജാക്സൺ സ്പെൻഡ് ചെയ്തത്. അപ്പം അതുകൊണ്ട് ഒരുപാട് ഡെറ്റ് ഉണ്ടായിരുന്നു. ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ജാക്സൺ ജാക്സന്റെ മരണം ഫേക്ക് ചെയ്തു എന്നുള്ളതായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നത്. ജാക്സൺ മെക്സിക്കോയിലേക്ക് കടന്നു എന്നായിരുന്നു അക്യൂസേഷൻസ് ഉണ്ടായത്. പക്ഷെ മെക്സിക്കോയിൽ വെച്ചിട്ട് ജാക്സനെ കണ്ടതായോ അങ്ങനത്തെ റിപ്പോർട്ട്സ് ഒന്നും പുറത്തു വന്നിട്ടില്ല. ജാക്സൺ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ഒരു വലിയ വിഭാഗം ആരാധകർ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ജാക്സന്റെ മകളായ പാരീസ് പറഞ്ഞിട്ടുള്ളത് അച്ഛനെ കൊലപ്പെടുത്തിയതാണ്, അദ്ദേഹത്തിന് ഒരു നോർമൽ ഡെത്ത് അല്ല, കൊലപ്പെടുത്തിയതാണ് എന്ന് പറയുന്നുണ്ട്. ജാക്സൺ ഗേ ആണെന്ന തരത്തിലുള്ള റിപ്പോർട്ട്സും വിമർശനങ്ങളും അതും ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ജാക്സൺ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന്, ഡ്രഗ് ഓവർഡോസ് മൂലമാണ് ജാക്സൺ മരിച്ചതെന്നും പറയപ്പെടുന്നത്. ജാക്സന്റെ ഡോക്ടർ ഈ കേസിൽ അറസ്റ്റിലാവുകയും 2 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. കാരണം ജാക്സന്റെ മരണത്തിൽ ഇൻവോൾവ് ആണ് എന്നതുകൊണ്ട് മരണശേഷം പോലും വിവാദങ്ങൾ ജാക്സൺ ഒഴിഞ്ഞിട്ടില്ല. അത്രയ്ക്കും സംഭവ ബഹുലമായിരുന്നു മൈക്കിൾ ജാക്സൺ ആർട്ടിസ്റ്റ്. ഇപ്പൊ 2009 ജാക്സൺ മരിച്ചെങ്കിലും ലോസ് ആഞ്ചലസില് ജാക്സന്റെ മെമ്മോറിയൽ സർവീസ് കണ്ടത്, ടിവിയിലൂടെ കണ്ടത് 2.5 ബില്യൺ ആൾക്കാരുമായി ജാക്സനെ ഇഷ്ടപ്പെട്ടിരുന്നു. ആരാധകർ ജാക്സൺ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജാക്സൺ കുഞ്ഞിലെ കഴിഞ്ഞിരുന്ന വീട് ദ ജാക്സൺ സ്ട്രീറ്റ് എന്ന രീതിയിൽ അതൊരു മ്യൂസിയം പോലെ തന്നെ മാറ്റിയിട്ടാണ്. അപ്പം അത്രയ്ക്കും ഒരു എന്താ പറയാ, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, അല്ല ആർട്ടിസ്റ്റ് ആണ് മൈക്കിൾ ജാക്സൺ.